രക്തദാഹി മലയാളം ഹൊറർ നോവൽ ഭാഗം 27. കഴിഞ്ഞ കാലം അത്രയും കട്ടിലിൽ മാത്രം കഴിഞ്ഞ തൻ്റെ ഭാര്യ തനിക്ക് നേരെ ശബ്ദമുയർത്തിയിരിക്കുന്നു. ഗംഗയെ, അയാൾ ഹാളിൽ നിന്ന് ശബ്ദത്തെ വിളിച്ചു. സുഭദ്രയുടെ മുറിയിൽ നിന്നും അവൾ പുറത്തേക്ക് വന്നു. എന്താ കൊച്ചച്ചാ, നിനക്ക് എപ്പോഴാ പോകേണ്ടത്? ഞാനിറങ്ങാ. അവൾ സുഭദ്രയുടെ വാതിലിന് നേർക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പുറത്തേക്കുള്ള വാതിലിന് നേരെ നടന്നു. പിന്നെ അവൾ തിരിഞ്ഞു നിന്നു. കൊച്ചച്ചൻ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ധൃതി കൂട്ടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വന്നിട്ട് ഉണ്ടാകുന്ന അനർത്ഥങ്ങളാ ഇതൊക്കെയെന്ന് കൊച്ചച്ചൻ കരുതി. പക്ഷേ കൊച്ചച്ചന് തെറ്റി. ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒന്നറിഞ്ഞു, നിങ്ങളുടെ മരണം ആഗ്രഹിക്കുന്നയാൾ തൊട്ടടുത്ത് തന്നെയുണ്ട്. പകയെരിയുന്ന മനസ്സോടെ തുറന്നു പറയാൻ എനിക്കാരെയും പേടിക്കേണ്ടതില്ല. അയാൾ ഗംഗയെ തന്നെ നോക്കി നിന്നു. അകത്തെ മുറിയിലിരുന്ന സുഭദ്ര എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ രക്ഷപ്പെടാൻ കൊച്ചച്ചന് കഴിയില്ല. വിരൽത്തുമ്പൊന്നും ഞൊടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഈ നേരം പോലും വേണ്ട കൊച്ചച്ചൻ്റെ ജീവൻ തീരാൻ. നിന്ന് ചിലയ്ക്കാതെ ഇറങ്ങിപ്പോകാൻ നോക്കടി. അയാൾ അവൾക്ക് നേരെ ശബ്ദമുയർത്തി, ഞാൻ വരും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ. അതുവരെ കൊച്ചച്ചൻ ജീവിച്ചിരുന്നാൽ അത് കൊച്ചച്ചൻ്റെ ഭാഗ്യം. അവൾ വാതി തുറന്ന് പുറത്തേക്ക് നടന്നു. അയാൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. നീലു ഗംഗയ്ക്ക് പുറകെ നടന്നു പോകുന്നു. ഗംഗ തിരിഞ്ഞു നിന്ന് എന്തോ അവളോട് സംസാരിക്കുന്നുമുണ്ട്. അയാൾ ഓർത്തു, അവർക്കിടയിൽ എന്തോ രഹസ്യങ്ങളുണ്ട്. ഗേറ്റിന് നേർക്ക് ഇരുവരും നടന്നു. ഗംഗ അല്പനേരം നിന്നതിന് ശേഷം ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ഗേറ്റ് അടച്ച് തിരിച്ചു വരുന്ന നീലുവിനെ കണ്ട് അയാൾ ഒന്ന് ഭയന്നു. ഭദ്ര, അയാൾ കണ്ണു തിരുമ്മയടച്ച് വീണ്ടും കണ്ണു തുറന്ന് നോക്കി. അത് ഭദ്ര തന്നെ. അയാൾ അടുക്കളവാതി തുറന്ന് പുറത്തേക്ക് പാഞ്ഞു. മുന്നിൽ നീലു. അപ്പോൾ താൻ കണ്ടത്? വെറും തോന്നലുകൾ, അയാളെ സംശയം നിഴലിച്ചു. രാഘവൻ വീട് ഒന്ന് വലം വെച്ചു കഴിഞ്ഞു. അകത്തേക്ക് തിരിഞ്ഞു നടന്ന അയാൾ പെട്ടെന്ന് നീലുവിനെ തിരിഞ്ഞു നോക്കി. മറ്റാരുമല്ല, ഇവൾ നീലു തന്നെ. അപ്പോൾ എന്താണ് തനിക്ക് മുന്നിൽ നടക്കുന്നത്? ഗംഗ വീട്ടിലെത്തുമ്പോൾ സമയം 2 മണി. വന്ന പാടെ അവൾ ഒന്ന് കിടന്നു. ഗൗതമി ഗംഗയുടെ കട്ടിലിനരികിൽ ചെന്നിരുന്നു. എന്താ മോളെ, നിനക്ക് എന്തെങ്കിലും? ഒന്നുമില്ല അമ്മേ, വെറുതെ ഒന്ന് കിടന്നു. ഗായത്രി എവിടെ? അവൾ പഠിക്കുന്നു മോളെ. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. എന്നാൽ മോള് കിടക്ക്. അല്ല, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നു മോളെ? കഴിച്ചായിരുന്നു അമ്മേ. വിശപ്പില്ലാത്തതിനാൽ ഗംഗയ്ക്ക് ഒരു കള്ളം പറയേണ്ടി വന്നു. അവൾ കണ്ണടച്ചതും മൊബൈൽ റിംഗ് ചെയ്തു തുടങ്ങി. സന്ദീപേട്ടനാണ്. ഒരാശ്വാസം സന്ദീപേട്ടൻ മാത്രമാണ്. ആ ശബ്ദം മാത്രം മതി എനിക്ക് ജീവിക്കാൻ. ഗംഗ ഫോണുമായി പുറത്തെ വരാന്തയിലെ തൂണിച്ചാരിയിരുന്നു. ഫോൺ കാതോട് ചേർത്തു. ഹലോ സന്ദീപേട്ടാ, അവൾ നിറഞ്ഞ മനസ്സോടെ വിളിച്ചു. അവളുടെ സ്വരം അവൻ്റെ കാതിലെത്തി. ഞാൻ സന്ദീപേട്ടൻ്റെ കാര്യം ഇപ്പം ഓർത്തതേ ഉള്ളൂ. കള്ളം പറഞ്ഞ സുഖിപ്പിക്കല്ലേ മോളെ. എന്താ ഓർത്തത്? ഓർമ്മിക്കാൻ മാത്രമുള്ള ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കെന്താ, ഞാൻ ഓർത്തു അത്ര തന്നെ. ഗംഗെ, നിന്റെ ശബ്ദത്തിന് തന്നെ ഒരു പതർച്ച. ഞാൻ ഒരു യാത്ര പോയിട്ട് വന്നതേ ഉള്ളൂ. എവിടേക്കായിരുന്നു നിന്റെ യാത്ര? കൊച്ചച്ചൻ്റെ വീട് വരെ. സുഭദ്രാമ വിളിച്ചിരുന്നു. അതവിടെ നിൽക്കട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. നമുക്ക് നിന്റെയും എൻ്റെയും വിഷയം മാത്രം പറഞ്ഞാൽ മതി. അമ്മയും ഗായത്രിയും എന്തു പറയുന്നു? ഓ, എന്തു പറയാൻ, തട്ടിയും മുട്ടിയും പോകുന്നു. ഇപ്പോൾ ഗായത്രിക്ക് എങ്ങനെയുണ്ട്? ഒരുപാട് മാറ്റമുണ്ട്. ഞാനും മാത്യൂസും ദത്തം തിരുമേനിയെ പോയി കണ്ടിരുന്നു. താൽക്കാലികമായി ചില കർമ്മങ്ങൾ ചെയ്തിരുന്നു. നിന്നോട് ഞാൻ ചോദിക്കാൻ മറന്നു, ആരാണ് ഈ മാത്യൂസ്? ഒന്നോ രണ്ടോ തവണയിൽ കൂടുതൽ നിന്റെ നാവിൽ നിന്ന് ഈ പേര് കേൾക്കാൻ ഇട വന്നു. മാത്യൂസ് ആരാണെന്ന് ഇപ്പം പറയണോ അതോ പിന്നെ പറയണോ? നിന്റെ ആരുമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ മതി. ഗംഗെ അവൻ സ്നേഹത്തോടെ വിളിച്ചു. അവൾ മൂളി. ഓരോ ദിവസവും കടന്നു പോകും തോറും എനിക്ക് നിന്നെ കാണാനുള്ള ആഗ്രഹം കൂടി വരികയാ. പിന്നെ ഓർക്കും മറിഞ്ഞിരുന്നുള്ള പ്രണയത്തിന് ഒരു സുഖമുണ്ടെന്ന്. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ടുമുട്ടുക, അതിന് ഒരു ത്രില്ലില്ലേ ഗംഗെ? ഉണ്ടോ? ആ, എനിക്കറിയില്ല. നിന്നെ തന്നെ എനിക്ക് പ്രേമിക്കാൻ തോന്നിയല്ലോടി. അല്ലെങ്കിലും ഇത്ര ദൂരം ഓടി വന്നിട്ട് എന്ത് പ്രയോജനമാ നിന്നെയും കൊണ്ട് എനിക്കുള്ളത്? സന്ദീപേട്ടൻ സീരിയസ് ആയി പറഞ്ഞതാ? എന്നെയും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന. അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾ മറുപടി ഇല്ലാതെ നിന്നു. അപ്പോഴേക്കും നീ പിണങ്ങിയോ? ഓർക്കാനും ഓർമ്മിക്കാനും നാട്ടിലൊരു പെണ്ണ്, അതും അതീവ സുന്ദരി. ആ സുന്ദരി നീ അങ്ങ് വെട്ടിയാര്. അതെന്താ, എന്നെ കാണാൻ കൊള്ളില്ലേ? കൊള്ളില്ലാന്ന് ഞാൻ പറഞ്ഞോ?
സന്ദീപേട്ടൻ്റെ സൗന്ദര്യത്തിന് മുന്നിൽ ഞാൻ ആരുമല്ലെന്ന് എനിക്കറിയാം. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ പൃഥ്വിരാജ്, പിന്നെ നോക്കിയാൽ സന്ദീപേട്ടൻ. എനിക്ക് അങ്ങനെയേ തോന്നിയുള്ളൂ. നിനക്ക് അങ്ങനെ തോന്നിയിരുന്നോ? സത്യം പറയാതെടി. അപ്പോൾ ശരിക്കും എന്നെ കണ്ടാൽ കൊള്ളില്ലെന്ന് സന്ദീപേട്ടൻ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞോ? ചോദ്യവും ഉത്തരവും നീ തന്നെയല്ലേ പറഞ്ഞത്? ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് മുഴുവനും പറയും നിന്നെ നോക്കാത്ത പെണ്ണുങ്ങളുണ്ടോയെന്ന്. നിന്റെ ചിരി പോലും ഞങ്ങൾക്ക് അസൂയാന്ന്. ആ സന്ദീപിൻ്റെ മനസ്സ് കീഴടക്കിയ ആദ്യത്തെ പെൺകുട്ടി ഗംഗയാണ്. നിന്നെ ഞാൻ ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ മനസ്സ് കീഴടക്കാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ ഗംഗ അത്ര മോശക്കാരിയല്ലെന്ന് നിനക്കറിയാവല്ലോ. പെട്ടെന്ന് ഗംഗയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. കയ്യിൽ നിന്ന് ഫോൺ വഴുതി താഴേക്ക് പോയി. നിലത്ത് വീണ് അത് കട്ടായി. ഗംഗയുടെ നിലവിളി സന്ദീപിൻ്റെ കാതിൽ കേട്ടിരുന്നു. അകത്തു നിന്ന് ഗൗതമിയും ഗായത്രിയും ഓടി വന്നു. എന്തു പറ്റി മോളെ? വളരെ പ്രായം ചെന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു, പെട്ടെന്ന് അയാൾ എവിടെയോ മറഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണീരിന് പകരം ചോരയൊഴുകുന്നു. പ്രായമായ ആളാണെങ്കിൽ അയാൾ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല ഗംഗേച്ചി. ഗായത്രി നിലത്ത് കിടന്ന ഫോൺ എടുത്ത് ഗംഗയ്ക്ക് നൽകിയിട്ട് നടക്കാൻ തുടങ്ങിയതും നിലത്ത് ചോരയുടെ കാൽപ്പാടുകൾ അവൾ കണ്ടു. ഗംഗേച്ചി, ഗംഗേച്ചി പറഞ്ഞ സത്യമാണ്, ആരാണ് അയാൾ? അവൾ മുന്നോട്ട് നടന്നതും ഗംഗ ഗായത്രി തടഞ്ഞു. നീ എങ്ങോട്ടാ? അല്ല, ഞാൻ അയാൾ എവിടേക്കാ പോയതെന്നാ നോക്കിയിട്ട് വരാം. ഗംഗേച്ചി പറഞ്ഞ സത്യമാണ്, കണ്ടില്ലേ? എന്ത്? ഗായത്രി നിലത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു. ചോര. അവൾ നിലത്തേക്ക് നോക്കി വെപ്രാളപ്പെടുന്നത് ഗംഗ കണ്ടു. ചേച്ചി നില്ലേ.